ഹലോ എവരിവൺ. അപ്പൊ ഇന്ന് സാറ്റർഡേ ഞങ്ങള് ചെറിയൊരു യാത്ര പോവാണ്. അപ്പൊ അതൊരു വ്ളോഗ് ആക്കി ഇടാന്ന് വിചാരിച്ചു. അപ്പോ കൊറേയായി ഷോർട്സ് മാത്രം ഉണ്ടോ, അപ്പോ വ്ളോഗ് ഇട്ടിട്ട് കൊറേയായി. അപ്പോ എന്താന്ന് വെച്ചാല് ഞങ്ങള് ഒലിപ്രം കടവ് പറഞ്ഞൊരു ഷോപ്പുണ്ട്, മീൻകട. അപ്പോ അവിടെ പുഴയിലെ മീനും എന്തോ പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് മീൻ കഴിക്കാന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ചോറും മീനും കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചു. ഞങ്ങള് റീൽ ഷെയർ ചെയ്യുന്ന കൂട്ടത്തില് കിട്ടിയ ഒരു സ്പോട്ടാണിത്. അപ്പോ അവിടേക്ക് പോയിട്ട് എന്തൊക്കെയാണ് കഴിക്കാൻ പോണെന്ന് ഞാൻ വഴിയെ കാണിച്ചുതരാം. അല്ലേ, വഴിയല്ലല്ലോ, കടയിൽ തന്നെയല്ലേ പോണത്. നിങ്ങൾക്കെന്തെങ്കിലും പറയണ്ടോ? മീൻകട നീ ഉദ്ദേശിച്ചത് ഹോട്ടൽ തന്നെയാണ് ഉദ്ദേശിച്ചത്, കഴിക്കുന്ന സ്ഥലം. റീല് കണ്ടപ്പോ നോക്കിയതാണ്, പക്ഷെ നല്ല രസമുണ്ട് അവിടുത്തെ മീനും. പിന്നെ പുഴേന്റെ അടുത്താണ്, എന്താ കായലിന്റെ അടുത്തോ പുഴേന്റെ അടുത്താണ് ആ കടയുള്ളത്. തിന്നോക്കണ്ട, നമുക്ക് കണ്ടില്ല. അപ്പൊ ഇനി പോണ വഴിക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചതാ. മലപ്പുറത്ത് നിന്ന് ഞങ്ങള് പുലിപ്പുറം കടവിലേക്ക് പോവാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി റോഡിന്റെ അടുത്താണ്. പറയാൻ പറ്റില്ല, ഞങ്ങൾ അങ്ങോട്ടാണ് ഉദ്ദേശിച്ചത്, പുലിപ്പുറം കടവാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എങ്ങോട്ടാ പോവാന്ന് കറക്റ്റ് അറിയില്ല. അപ്പൊ എന്താന്നുള്ളത് ഇനി അടുത്തേക്ക് കാണിച്ചതാ. അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിലൊരു സംഭവം കണ്ടത്. ഇത് കണ്ടോളൂ. പാട്ട് വെക്കാൻ പറ്റില്ല, കാരണം ലിയോലെ പാട്ടാണ് വെച്ചത്. പക്ഷെ കോപ്പിറൈറ്റ് അടിക്കുന്ന എഴുതിയിട്ട് ഞാൻ പാട്ട് ഓഫാക്കി. കുറച്ച് പോർഷൻ വെച്ചാൽ കോപ്പിറൈറ്റ് അടിക്കില്ലെന്ന് സായി പറഞ്ഞു. അതാണ് ഞാൻ ഇത്തിരി പോർഷൻ വെച്ചത്. ഇതിവിടെ കലാപരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് വേങ്ങരക്കെ എത്തി. വേങ്ങര കൂടെ പോയിട്ടാണ് പോവുക. അപ്പോൾ അതാ ഇവിടെ നിന്ന് ഈ പാലത്തിൻ്റെ അങ്ങേയറ്റത്താണ് ഞങ്ങൾ ആ ഷോപ്പ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒലിപ്രം കടവാണ് സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ കുഞ്ഞു കടയാണ്. അപ്പോൾ അപ്പുറത്ത് പുഴയുണ്ട്. കണ്ടപ്പോൾ തന്നെ നല്ല വൈബ് ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഫുഡ് എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ഞങ്ങൾ ആദ്യം മീൻ പറയണം. അപ്പോൾ ഇപ്പോൾ 3 മണി ആയതുകൊണ്ട് നമുക്ക് ഇത് മാത്രമേ കിട്ടിയുള്ളൂ, പറഞ്ഞ ചെമ്പല്ലി. അപ്പോൾ ഒരു ഫുൾ ചെമ്പല്ലി പറഞ്ഞിട്ടുണ്ട്, ഫ്രൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ ചെമ്പല്ലി ഐറ്റം വന്നിട്ടുണ്ട്. ഭയങ്കര ഡെക്കറേഷൻ ആട്ടോ, അടിപൊളിയുണ്ട്. മീൻ കൊണ്ടുവന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, മീൻ്റെ പല്ല്. മീൻ പല്ല് മീൻകറി എനിക്കുണ്ട്. സായിന്റെ സ്പെഷ്യൽ ഫുഡാണ്. ഞങ്ങളൊക്കെ ചോറ് കഴിക്കുമ്പോ പുട്ട് മാത്രമേ കഴിക്കൂ, തള്ളലിന്റെ ആള്. ഇത് നിങ്ങൾ കഴിച്ചത് ഉപ്പ് അല്ലേ?
ചോറഞ്ചു വെച്ചിട്ടതിനടുത്ത് ഞാൻ കുറച്ച് ചോറ് ഉദ്ദേശിച്ചത് കുറേ കുറയും എനിക്ക് ചോറ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഓർഡർ ചെയ്ത ഇരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഫുഡിൻ്റെ രൂപമാണിത്. നല്ല അടിപൊളി അച്ചാറുണ്ട് കേട്ടോ, പുളിഞ്ചു പോലത്തെ ഒരു സാധനമാണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കിണ്ണത്തിലെ പായസം കിട്ടി. പിന്നെ ഇതാ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള കോലാട്ടോ, അത് മീനിനെ വെറുതെ വിട്ടിട്ടില്ല ആരും. അപ്പോൾ ബാക്കിയുള്ള മുള്ളിലാണ് കേട്ടോ അത് കാണുന്നത്. പിന്നെ അവസാനം ഒന്ന് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ നാടൻ ഐറ്റംസായ കടല മുട്ടായി ഒക്കെ നല്ലതായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു നിങ്ങളെ കണ്ട പോലെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജലദോഷം കേട്ടോ, എന്താ അറിയില്ല, പൊടിയാണ്. അപ്പോ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല. മീൻസ് സൂപ്പർ എന്ന് ഞങ്ങൾ പറയില്ല, നോർമലാണ്, നല്ല ഫുഡ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. സൂപ്പർ എന്ന് പറയാനുള്ള സംഭവങ്ങൾ ഫിഷ് ഒക്കെ പ്രത്യേകിച്ച് കഴിക്കുമ്പോ നമ്മൾ അതിന്റെ മസാലയ്ക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. അങ്ങനെ ഒരു എൻജോയ്മെന്റ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല എന്നതാണ് എന്റെ റിയൽ. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് സൂപ്പർ അടിപൊളി എന്നൊന്നുമില്ല, പക്ഷെ കൊള്ളാം, നല്ല ഫുഡ് തന്നെയാണ്. അടുത്ത് ചുറ്റുവട്ടത്തിലുള്ളവർക്കൊക്കെ വന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. നല്ല പുഴയുടെ അടുത്ത് ആംബിയൻസ് അടിപൊളിയാണ്, നല്ല കാറ്റുണ്ടായിരുന്നു, ഒരു ചൂട് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ നട്ടുച്ച നട്ടുച്ച നേരത്ത് പോയിട്ടും അപ്പോ എന്താ പറയാ, നമ്മൾ നല്ല ചെമ്പല്ലിയാണ് കഴിച്ചു, ബാക്കി എല്ലാ ഫുഡും എല്ലാ മീനും കഴിഞ്ഞിരുന്നു. പിന്നെ എരുന്ത് ഉണ്ടായിരുന്നു, കൂന്തൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എരുന്ന് മാത്രം ഓർഡർ ചെയ്ത്. അപ്പോ മൊത്തത്തിൽ എന്തായാലും നല്ലതാണ്, ആംബിയൻസ് അടിച്ച് പൊളിച്ച് ഇങ്ങനെ ഇരുന്ന് വൈബായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ചെമ്പല്ലിന്റെ മുള്ളൊക്കെ സാധനം കാണിച്ചിരുന്നു മുന്നേ കണ്ടില്ലേ. അപ്പൊ അടുത്തുള്ളവരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കുക, ദൂരെ നിന്നാണെങ്കിൽ ഫുഡ് കഴിക്കുക, ഒരു നേരം കഴിക്കാനുള്ള എന്തായാലും നമ്മൾ നല്ല സംഭവം. അതിനുശേഷം ഞങ്ങള് കോഴിക്കോട് ഒന്ന് പോയി. അപ്പോഴാണ് ഈ സാധനം ഞാൻ നോട്ട് ചെയ്തത്, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കോഴിക്കോട് എത്തിയിട്ടുണ്ട്, കോഴിക്കോട് ടൗണിലേക്ക് കയറി. അങ്ങനെ കോഴിക്കോട് ചെറുകുട്ടി റോഡിൽ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് അങ്ങോട്ട് നടന്നു. അപ്പോൾ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ അടുത്തേൽ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് സംഭവം, സ്വേളിയോ ഫ്രഷ് ഫ്രോസൺ യോഗേർട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്ക് പല തരത്തിലുള്ള ബേസിൽ യോഗേർട്ട് കിട്ടും. ഈ ചീസ് കേക്ക് ഉണ്ട് കേട്ടോ അപ്പുറത്ത്, അത് വരുന്ന വഴിക്ക് കാണിച്ചുതരാം. അപ്പോൾ ഈ യോഗേർട്ട് പല ബേസിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കുറേ ഫ്രൂട്ട്സ് ടോപ്പിംഗ്സ് പോലെ ജെൽ ഐറ്റംസ് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇട്ടിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യോഗേർട്ട് കഴിക്കാം. ഞങ്ങൾ കോഴിക്കോട് വന്നാൽ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ ഇത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന മൂന്നാമത്തെ യോഗേർട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ മൂന്നാമത്തെ ഞങ്ങൾ ബേസായിട്ട് എടുത്തിരിക്കുന്നത് ബെറിയാണ്. അപ്പോൾ സംഭവം കൊള്ളാം കേട്ടോ. വിശപ്പ് സഹിക്കാൻ വയ്യാതെ, കൊതി സഹിക്കാൻ വയ്യാതെ. ഇതില് ഈ സാധനം കുറച്ചുള്ളൂ, ബാക്കിയൊക്കെ ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് അല്ലേ. ഇതാ പിന്നെ ഓർഡർ ചെയ്ത സാധനമാണ് ചീസ് കേക്ക്. യമ്മി ആയിരുന്നു കേട്ടോ ശരിക്കും. പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായ കാലിക്കട്ട് ബീച്ച് ആണ്. അപ്പോൾ അവിടേക്ക് പോണ വഴിയാണ്, നല്ല സൺസെറ്റ് ടൈം ആയതുകൊണ്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കാലിക്കട്ട് ബീച്ചിൻ്റെ അവിടെ കേട്ടോ. അതെ, ഞങ്ങൾ സാധനം കണ്ടു കാണുന്നതിൽ അവിടെ ഇതാ ഒരു കൂട്ടം കുട്ടികൾ റീലെടുക്കുന്നു. ഇവിടെ കാണിക്കില്ല അങ്ങനെ, ആ ഇവിടെ അടിപൊളിയായിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. ഞങ്ങള് കോഴിക്കോട് ബീച്ചിലെത്തി. അപ്പൊ ഞങ്ങള് സ്ഥിരം പോണ ബീച്ചിന്റെ സൈഡിലല്ല പോണ് വന്നത്, വേറെ സ്ഥലത്താണ്. ഇവിടെ നല്ല ചേഞ്ചിന് വേണ്ടി നല്ല അടിപൊളി കാറ്റും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ശാന്തസുന്ദരമായ സ്ഥലം ഉണ്ടത്. എടുത്ത കുറച്ച് ടീംസിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു, പക്ഷെ കാണാനില്ല അവരൊന്നും. അപ്പൊ കാണിച്ചെന്ന പോലെ ഇത് നല്ല ശാന്തസുന്ദരമായ സ്ഥലം കേട്ടോ, നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഞങ്ങൾ വന്നോണ്ട് ഓടി പോയതാണോന്ന് അറിയില്ല. സൂപ്പര്, ജിത്തുബായി വന്നപ്പോ ആ പെൺകുട്ടികള് വേഗം രക്ഷപ്പെട്ടു, കണ്ടം വഴി ഓടി ശരിക്കും വന്നാല് അല്ലേ. ഒരു പക്ഷെ സാധാരണ എല്ലായിടത്തും വന്നാലും പെൺകുട്ടികൾ ഒരു കൂട്ടമായി എന്റെ നേരെ വരാറില്ല, എന്തെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ല. ഇന്ന് മറ്റേ ആ സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരുന്ന പക്ഷെ ഞാനത് പറയില്ല, പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആവണോണ്ട് ഏതറിയോ ഞാൻ പറഞ്ഞ എന്താ മമ്മൂട്ടിന്റെ സിനിമ ഇല്ലേ, എന്താ രാജ,
സുരാജ് പറയുന്ന ഡയലോഗ്. അതോടെ ഞാൻ ഇവിടെ പറയില്ല, ഞാൻ കട്ട് ചെയ്തിട്ട് പറഞ്ഞത് എന്താ എങ്ങനത്തെ മലപ്പുറത്തുനിന്നേ അങ്ങനെ ഒരു വണ്ടി നിർത്തിയിട്ട് കൊറേ നേരമായിട്ട് വണ്ടിക്കാരൻ എടുത്തു വരാതെയപ്പോ പോയി നോക്കിയപ്പോ ആൾക്കാർ പോയി നോക്കിയപ്പോ എന്താ ചെയ്യണറിയോ, ഇയാളിതിൽ പത വരാൻ വേണ്ടിട്ട് നിങ്ങള് പഴയ വാട്സപ്പ് അമ്മാവനാണ് മറ്റേ ഫ്രൂട്ടിയില് പണ്ട് എയ്ഡ്സ് വരുത്തിച്ച പോലുള്ള ടീം മനുഷ്യരിതാക്ക വേണ്ടിട്ട് ാണ് ആ ടീം കേട്ടോ, ഡാൻസ് റീൽസ് കളിക്കുന്ന ടീം, ഞങ്ങൾ ദൂരേന്ന് കണ്ട ടീം. സായി അവിടെ ഫോൺ വിളിക്കുന്നു, വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൂടെയൊക്കെ നടന്ന് അവിടുത്തെ സൺസെറ്റൊക്കെ ഒന്ന് ആസ്വദിച്ചു. അപ്പോൾ നേരെ തിരിച്ചു പോരാനായിട്ടോ, അപ്പോൾ അവിടുത്തെ ലാസ്റ്റത്തെ വ്യൂ ആണ് കേട്ടോ അതൊക്കെ കാണുന്നത്. ഞങ്ങളെല്ലാവരും കൂടിയുള്ള ചെറിയ വീഡിയോ ക്ലിപ്പിങ്ങാണിത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 7:30 കാണും. അപ്പോൾ ഞങ്ങൾ നേരെ സുൽത്താൻ പാലസിലാണ് കയറിയത്. അടിപൊളി. അപ്പൊ നമ്മുടെ വ്ളോഗിന്റെ ലാസ്റ്റ് ആണത്. നൈറ്റ് ഫുഡ് കഴിക്കാൻ കയറിയതാണ് സുൽത്താൻ പാലസിൽ. എവിടുന്ന എവിടെ സ്ഥലം കറക്കത് അറിയോ? ഓങ്കം. ഓങ്കത്തിലുള്ള സുൽത്താൻ പാലസിന്റെ അവിടെ വീട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് വഴി ഞാൻ ഫുഡ് എന്തൊക്കെ കഴിക്കുന്ന കാണിച്ചത്. ഞങ്ങൾ ഓർഡർ ചെയ്ത് വീറ്റ് പൊറോട്ടയും ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ചിക്കൻ്റെ ഐറ്റം കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് കഴിയുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അല്ലേ, ഇവിടെ അടിപൊളിയായിരുന്നു. മൂപ്പര് ഡയറ്റിംഗ് ആയതുകൊണ്ട് വെറും പൈനാപ്പിൾ ജ്യൂസും സൂപ്പും മാത്രമേ കഴിച്ചുള്ളൂ. ആ ഞങ്ങൾ നല്ലോണം കഴിച്ചു. ഞാനിപ്പോ ഡയറ്റിംഗിലേക്ക് മാറിയാലോ മാറിയാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും കിട്ടുന്ന സാധനം ഞാൻ കഴിക്കും. അപ്പോ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അല്ലേ, എന്തായാലും പറയണ്ടോ. ഇനി ഞങ്ങൾക്ക് കുറച്ച് വീഡിയോ എടുക്കാറുണ്ട്, അത് കഴിഞ്ഞ് അത് പ്രധാനപ്പെട്ട വീഡിയോ ആണ്. ആ അപ്പോ എല്ലാവർക്കും ടാറ്റ ടാറ്റ താടോ.